Assalamu alaikum ve rahmetullahi teala ve berekatuhu. Elhamdülillah, salatu vesselamu ala Resulillah ve ala alihi ve sahbihi ecma'in amma ba'da. നമ്മൾ എല്ലാവരും വീട്ടിൽ ലോക്ക്ഡൌൺ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പഠനത്തിനായിട്ട് ചെലവഴിക്കാൻ പറ്റിയ ഒരു സമയം. മാത്രമല്ല വിശ്വാസികൾ റമദാൻ മാസത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. റമദാൻ മാസത്തിലാണ് നാം കൂടുതലും ഖുർആനിന് വേണ്ടി സമയം മാറ്റിവെക്കൽ. അതുകൊണ്ട് തന്നെ ഖുർആനിൽ വരുന്ന തെറ്റുകളെ ഇല്ലായ്മ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനൊരു മുൻകരുതലായിട്ട് ഇന്നത്തെ ക്ലാസ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഖുർആൻ ഓതുമ്പോൾ ഏറ്റവും കൂടുതൽ തെറ്റ് വരുന്നത് നമ്മളെ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളുടെ മാറി, അല്ലെങ്കിൽ അതിൻ്റെ മഹ്റജിൽ വരുന്ന വ്യത്യാസങ്ങളാണ്. അതാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഹുറൂഫുൽ ഖൽഖ്, തൊണ്ടയുടെ അക്ഷരങ്ങൾ ആറെണ്ണമാകുന്നു. അംസു മഹ, ഐനു മഹ, റൈനു മഹ. ഈ അക്ഷരങ്ങൾ നാം പലപ്പോഴും തെറ്റായ രീതിയിലാണ് ഉച്ചരിക്കാറുള്ളത്. ഈ അക്ഷരങ്ങളുടെ മഹ്റജ് എവിടെ നിന്നാണെന്ന് നമുക്ക് നോക്കാം. തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നാണ് ഹംസു മഹ എന്ന രണ്ട് അക്ഷരങ്ങൾ വരുന്നത്. തൊണ്ടയുടെ മധ്യഭാഗത്തിൽ നിന്ന് ഐനു മഹ എന്ന അക്ഷരങ്ങളും, തൊണ്ടയുടെ ഏറ്റവും ടോപ്പ് ഉയർന്ന ഭാഗത്ത് നിന്ന് നമ്മുടെ ഏകദേശം തൊണ്ടയുടെ ഉയർന്ന ഭാഗത്ത് നിന്നാണ്, മുകൾ ഭാഗത്ത് നിന്നാണ് ഗൈനു മഹ എന്ന രണ്ട് അക്ഷരങ്ങൾ വരുന്നത്. ഈ അക്ഷരങ്ങൾ നാം ഉദാഹരണത്തിന് നമ്മൾ ഒരു ബിസ്മി ഓതുകയാണെങ്കിൽ, ഫാത്തിഹ ബിസ്മി ഓതുകയാണെങ്കിൽ, ബിസ്മി ഓതുമ്പോൾ ബിസ്മില്ലാഹി ഹായിന് പകരം ഒരു പക്ഷേ നാം ആ അംസാണ് പറയാറ്. ബിസ്മില്ലാഹി കാരണം എന്തെന്ന് വെച്ചാൽ, ഈ അംസ് എന്നൊരു അക്ഷരത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മനസ്സിൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് സെറ്റായിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ കാരണം, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറ്റവും വലിയ കാരണം എന്തെന്ന് വെച്ചാൽ, ഒരു ഉദാഹരണത്തിന് നാം ഉത്തരം കൊടുക്കുമ്പോൾ, നീ ഭക്ഷണം കഴിച്ചോ? ആ ഞാൻ കഴിച്ചു. നീ ഖുർആൻ ഓതിയോ? ആ ഞാൻ ഖുർആൻ ഓതി. നീ നിസ്കരിച്ചോ? ആ ഞാൻ നിസ്കരിച്ചു. എപ്പോഴും ഈ അംസ് ആ ഞാൻ ചെയ്തു ഇല്ല അങ്ങനെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഉച്ചാരണത്തിൽ പ്രയോഗത്തിൽ വരുന്നത് അംസായതുകൊണ്ട് തന്നെ, ബിസ്മില്ലാഹി ഹായിൻ്റെ സ്ഥാനത്ത് നാം മടിയനായതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് അവെയർനെസ് ഇല്ലാത്തതുകൊണ്ട് ഹായിന് പകരം അംസ് വരികയാണ്. ഈ അഞ്ച് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴും ഐന് പകരമാണെങ്കിലും, ഹാന് പകരമാണെങ്കിലും, വൈന് പകരമാണെങ്കിലും, ഹാന് പകരമാണെങ്കിലും, നാം അതിനെ തെറ്റായ രീതിയിൽ അംസായി ഉച്ചരിക്കുന്നു. ബിസ്മില്ലാഹി എന്ന് പറയുന്നവരുണ്ട്, റഹ്മാനി എന്നുള്ളടത്ത് റഹ്മാനി എന്ന് പറയുന്നവരുണ്ട്. അതെല്ലാമാണ് കൂടുതൽ തെറ്റുകൾ വരുന്നത്. സാക്കിനായി ന്യൂനിന്റെ നിയമങ്ങൾ അഞ്ചാകുന്നു. ഇൽഹാർ ഇദ്ദേഹം ന്യൂന ബിലാവിന് അഹ്ഫാ ഇക്കലാം. ഇതേ ആറ് അക്ഷരങ്ങളാണ് ഇൽഹാറിന്റെ അക്ഷരങ്ങൾ. സാക്കിനായി ന്യൂന എന്ന് വെച്ചാൽ ഫതഹോ കെസറോ ഗോമോ ഇല്ലാത്തിനും. സാക്കിനായി ന്യൂനിന്റെ ഒരു ഡെഫിനീഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇൽഹാറിന്റെ ഡെഫിനീഷൻ, സാക്കിനായി ന്യൂനിന് ശേഷമോ തന്നിന് ശേഷമോ അംസ് ഹാൽ, ഐന് ഹാൽ, ഗൈന് ഹാൽ എന്നീ അക്ഷരങ്ങൾ വന്നാൽ സാക്കിനായി ന്യൂനിനെയും തന്നീനെയും വെളിവാക്കി ഉച്ചരിക്കുക. തന്വീന് മൂന്ന് രീതിയിലാണുള്ളത്, ഫതഹ് തന്വീൻ, കസർ തന്വീൻ, ഗോമു തന്വീൻ. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഫാത്തിഹയിൽ അൻ അംത, അൻ സുക്കൂൻ വന്നു, സാക്കിനായ മൂന്നോ തന്വീനോ, തന്വീൻ എന്ന് വെച്ചാൽ മൂന്ന് തന്വീൻ തന്നെ. പിന്നെയും പറയുകയാണ് ഫതഹ് തന്വീൻ, കസർ തന്വീൻ, ഗോമു തന്വീൻ. ഈ മൂന്ന് തന്വീന് ശേഷമോ, അല്ലെങ്കിൽ സാക്കിനായ മൂന്നിന് ശേഷമോ ഈ ആറ് അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ അക്ഷരത്തെ ഒന്നും ചെയ്യേണ്ടതില്ല. ഈ തന്നിനെയും സാക്കിനായ നൂനിനെയും വെളിവാക്കിച്ചിരിക്കണം. അൻ അംത, അൻ അംത, സാക്കിനായ നൂൻ, സുക്കൂനുള്ള നൂനും സാക്കിനായ നൂൻ എന്ന് തന്നെയാണ് പറയുക കേട്ടോ. സാക്കിനായ നൂനിന് ശേഷം അയിന് വന്ന് ഉദാഹരണ അക്ഷരങ്ങളിൽ പെട്ടാണ്. അപ്പോൾ ഈ നൂനിനെ അൻ അംത, നൂനിനെ വെളിവാക്കി ഉച്ചരിച്ചു. ഞാൻ അതിനെ തെറ്റായ രീതിയിൽ എങ്ങനെ ഉച്ചരിക്കാമെന്ന്, നമ്മളെല്ലാവരും അന്ന അമിത എന്നൊരു ഉച്ചരിക്കൽ എങ്ങനെയാണ് അതിനെ തെറ്റായ രീതിയിൽ ഉച്ചരിക്കാൻ എന്നൊരു ചോദ്യം ഉണ്ടാവും. അൻ അമിത, അൻ അമിതാനി, ആ അമിത, ഇതെല്ലാം തെറ്റായ രീതിയിലുള്ള ഉച്ചാരണമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഈ ആറ് അക്ഷരത്തിൻ്റെ മഹ്റജിൻ്റെ ഉറവിടം നിങ്ങൾ കറക്റ്റാക്കുകയാണെങ്കിൽ, നിങ്ങളുടെ 60% ഖുർആൻ ഓതിൽ തെറ്റുകൾ കുറഞ്ഞു കിട്ടുമെന്ന്. അൽഹംദുലില്ലാ, നിങ്ങളെല്ലാവരും ഖുർആൻ ഓതുമ്പോൾ ഇത് ഉപകാരപ്പെടുത്തുക. വസീഖും ബിദ്വ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.